നാട്ടിൽ അത്യാവശ്യം പണവും തരക്കേടില്ലാത്ത സാമ്പത്തിക സ്ഥിതിയും ഉണ്ടെങ്കിൽ നാട്ടുകാരിൽ ചിലര് പറയാറില്ലേ, ഭാഗ്യവാൻ ജീവിതത്തിൽ ജയിച്ചോന. ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിൽ പോലും ആ കുത്തി വെച്ചിട്ടുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, വളരുന്ന ചെറുപ്പക്കാരിൽ പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്തുകൊണ്ടാ? ജീവിതത്തിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പോഴേക്കും ജീവിതം അവസാനിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മനസ്സുകളിലേക്ക് മീഡിയകളും കുടുംബങ്ങളും കുത്തിവെച്ചു. പണമുണ്ടാക്കലാ ലക്ഷ്യം. അതുകൊണ്ട് പണമുണ്ടാക്കാൻ കഞ്ചാവിന്റെ കരിയറായി, ബ്രൗൺ ഷുഗറിന്റെ കൈമാറ്റക്കാരനായി, അതിനേക്കാളേറെ നെറ്റ് മാർക്കറ്റിംഗുകളിലൂടെ ആടുകൾ വഞ്ചിക്കാൻ തുടങ്ങി. കള്ളത്തരവും കൊള്ളയും കൊള്ളിവെപ്പും പിടിച്ചുപറിയുമായി പണമുണ്ടാക്കാനോടി. കാരണം അവരുടെ മനസ്സിലേക്ക് ആളുകൾ പറഞ്ഞു, പണമുണ്ടാക്കലാണ് മുഖ്യം, അതാണ് ജയം. ആണോ? പണമുണ്ടാകലാണോ വിജയത്തിന്റെ ലക്ഷണം? ആയിരുന്നെങ്കിൽ എത്ര പേര് മനസ്സമാധാനത്തോടെ ജീവിക്കും? ഈ ഇരിക്കുന്ന എത്ര പേര് ആരുമറിയാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്? വീട്ടിന്റെ പോർച്ചലിൽ ലക്ഷറി കാറും 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടും, വീട്ടിന്റെ പോർച്ചലിൽ ഭംഗിയാർന്ന സൗകര്യങ്ങളും, തേക്കിന്റെയും വീട്ടിയുടെയും 6 അടി തേക്കിന്റെ കട്ടിലിൽ ഭംഗിയായി AC ശീതീകരിക്കപ്പെട്ട റൂമിൽ മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? എത്ര കുടുംബങ്ങൾ സ്വൈര്യത്തിൽ ജീവിക്കുന്നുണ്ട്? എത്ര പേര് സമ്പത്തിന്റെ പേരിൽ ആശങ്കപ്പെടുന്നുണ്ട്? പണമാണ് മുഖ്യമെന്ന് കരുതി ലോകം കൈക്കീഴിലിട്ട് ചവിട്ടി വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ട അലക്സാണ്ടർ ചക്രവർത്തി ഓരോ നാടുകളും പടനയിച്ച് ഓരോ മേഖലകളും പിടിച്ചടക്കി തന്റെ 36-ാമത്തെ വയസ്സിൽ ചെറിയൊരു സൂക്കേടിന്റെ പേരിൽ ഈ ലോകത്തിൽ നിന്നും തിരിച്ചുപോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യരെ, പ്രിയപ്പെട്ടവരെ, പണമല്ല മുഖ്യം. പണമൊരിക്കലും മനുഷ്യന് ആത്യന്തികമായ സമാധാനം നൽകിയിട്ടില്ല, ഉണ്ടെന്ന് പറയാൻ ഈ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടുമില്ല. ഇനി പദവിയാണോ മുഖ്യം? ആളുകൾക്കിടയിൽ അത്യാവശ്യം പേര് കിട്ടലും സ്ഥാനം കിട്ടലുമാണോ മുഖ്യം? അതിനുവേണ്ടിയാണല്ലോ ചില ആളുകൾ തരക്കേടില്ലാത്ത രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സംഘടനാ രംഗത്തും ഇടപെടുമ്പോ അവർക്ക് ചില പദവികൾ കിട്ടും. അതൊക്കെ കിട്ടുമ്പോഴും ജനങ്ങൾ പറയും, ഭാഗ്യവാൻ, ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചോന. ഇത്ര ചെറുപ്പത്തിലെ MLA ആയി, ഇത്ര ചെറുപ്പത്തിലെ പള്ളി കമ്മിറ്റിയിൽ വന്നു, ഇത്ര ചെറുപ്പത്തിലെ ഇന്നത്തെ വേദിയിലെത്തി. പദവിയാണോ മനുഷ്യരെ ഈ ലോകത്ത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം? ആ പദവിയെ പറ്റി ഒരിക്കൽ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, മൽ ഇമാറ, എന്താണ് പദവി? സഹാബാക്കൾ തിരിച്ചു ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചവരോട് തന്നെ ചോദിച്ചു, മൽ ഇബാറ, നിങ്ങൾ പറ എന്താണ് പദവി? പദവി എന്താണ് നിങ്ങൾ പറ? സഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, അത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. തിരുദൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് സംഘടനാ രംഗത്ത് നേതൃത്വം ഏറ്റെടുത്തവരോട്, മഹല്ലിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തവരോട്, ഒരു നാടിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, ഒരു കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്തവരോട്, മല്ലിമാറ, എന്താണ് അധികാരം, എന്താണ് പദവി? തിരുദൂതൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു, അവ്വലുഹാ നിദാമത്തുൻ, അതൊരു ഖേദമാണ് മനുഷ്യരെ, പദവി ഒരു ഖേദമാ. നാട്ടുകാര് പലരും കൂട്ടം കൂടി നിങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്തെ കാനയിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പറഞ്ഞ നാട്ടുകാരെല്ലാം നാഥന്റെ മുൻപിൽ വിചാരണയില്ലാതെ നിൽക്കുമ്പോ ആ ഉമ്മത്തിന്റെ മുൻപിൽ നിങ്ങളെ നിർത്തുന്ന ഖേദമാണ് പദവി. നിങ്ങളെ ഖേദിക്കാൻ വേണ്ടി ജനങ്ങൾ തലയിൽ വെച്ചു തന്നൊരു മുൾക്കിരീടമാണ് പദവി, അധികാരം, സ്ഥാനം. ആ അധികാരത്തിന് വേണ്ടിയാ പലരും ഓടുന്നു, അധികാരത്തിന് വേണ്ടിയാ മനുഷ്യ സമുദായത്തെ വെട്ടിമുറിക്കുന്നു, പദവികൾക്ക് വേണ്ടിയാ മുസ്ലിം ഉമ്മത്തിന് കുരുതി കൊടുക്കുന്നു, പദവികളും പദവികളുടെ സ്ഥാനങ്ങൾക്കും വേണ്ടിയാ പടച്ചുറപ്പ് കൂട്ടിപ്പിടിച്ച ഐക്യത്തെ പോലും പലരും തകർക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വസാനീഹ, രണ്ടാമത്തേത് പദവി എന്തെന്നറിയണോ? അൽഹയാ, അതൊരു അപമാനമാണ്, അതൊരു നാണക്കേട. ഇക്കണ്ട ജനങ്ങളൊക്കെ പടച്ചുറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പം പദവികൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ച നിന്നെ അല്ലാഹു ഏറ്റവും വലിയ അപമാനത്തിലേക്ക് കൊണ്ടുപോകും, അപമാനത്തിലേക്ക് കൊണ്ടുപോകും. പദവിയല്ല ജീവിതത്തിന്റെ വിജയം, പണമല്ല ജീവിതത്തിന്റെ വിജയം. ഇനി സൗന്ദര്യമാണോ ജീവിതത്തിന്റെ വിജയം? അങ്ങനെയാണോ ഉമ്മത്ത് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ തിരുദൂതൻ വേണ്ടെന്ന് പറഞ്ഞ പലതും നമ്മൾ വേണമെന്ന് വെച്ചത്. ലഅനത്തുല്ലാ, അല്ലാഹു ശപിച്ചിരിക്കുന്നു ആരെ? അൽവാസിമാത്തു വൽ മുത്തവസ്സിമാത്തു വന്നാഇമാത്തു, അതോടൊപ്പം തന്നെ ചുണ്ടിൽ ചായം തേക്കുന്നവളെയും ചായം തേക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും.
കണ്ണിന്റെ പിരികം വടിക്കുന്നവളെയും പിരികം വടിക്കാൻ ഇരുന്നു കൊടുക്കുന്നവളെയും ലഅനത്തുല്ലാ, അല്ലാഹു ശപിച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് ചെറുപ്പക്കാർക്കും മക്കൾക്കും തോന്നി സൗന്ദര്യമാ വിജയം. അതുകൊണ്ടാണല്ലോ സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നതും. പക്ഷെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ സൗന്ദര്യത്തിന് എത്രയാ വില? ഈ കാണുന്ന തൊലിവെളുപ്പിനും ഭംഗിക്കും എത്രയാ വില? ഒരു ചെറിയ സൂക്കേട് വന്നാ തീരാവുന്നതേയുള്ളൂ. കയ്യിന്റെ വലത്തെ ഇടത്തെ കയ്യിന്റെ ഉള്ളിൽ കുത്തിപ്പറയുന്ന വേദനയുമായി ആശുപത്രിയിൽ ചെന്ന പെണ്ണ് നാലാമത്തെ മാസം ശുഷ്കിച്ച എല്ലും തോലുമായി മോർച്ചറിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ സൗന്ദര്യം ഈ ലോകത്തൊരാൾക്കും ഏറ്റവും വലിയ സമാധാനം നൽകിയിട്ടില്ല. അതല്ല വിജയം. ഈ സൗന്ദര്യത്തിന്റെ അളവ് പോലും ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രം പഠിപ്പിച്ചു. ഈ ജീവനുള്ള കാലത്തെ സൗന്ദര്യത്തിനും വിലയുള്ളൂ. ഈ സൗന്ദര്യം തേച്ചു മിനുക്കുന്നതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാ. ഉള്ളിലേക്ക് വലിക്കുന്ന ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡയോക്സൈഡും ഈ രണ്ട് ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും ആ ബലത്തിലെ സൗന്ദര്യത്തിന് വിലയുള്ളൂ. അത് നിലച്ചു കഴിഞ്ഞാൽ വീണ് കിടക്കുന്നവന്റെ മയ്യത്തിന്റെ ശരീരത്തിന്റെ സൗന്ദര്യം ഒരാളും നോക്കാറില്ല. ഉണ്ടോ ഈ ശരീരത്തിൽ നിന്നും റൂഹ് വിട്ടകന്നു പോകുന്ന സെക്കൻഡോടുകൂടി ഈ ശരീരം നശിക്കാൻ തുടങ്ങും. എത്രത്തോളം എന്നാൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ കിഡ്നിയിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്ററുകൾ, നൂറുകണക്കിന് ലിറ്ററുകൾ രക്തം ശുദ്ധീകരിക്കപ്പെട്ട് കൈഞ്ഞരമ്പുകളിലൂടെ വിരലിന്റെ അറ്റങ്ങളിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്, തലച്ചോറിൽ വന്ന് തിരിച്ചു പോകുന്നുണ്ട്, കാലിന്റെ അറ്റങ്ങളിൽ വന്ന് ആ രക്തങ്ങൾ കിഡ്നിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. എങ്കിലറിയണോ അവര് തിരിച്ചു പോകാനുള്ള കാരണം? നമുക്ക് ജീവനുള്ളത് കൊണ്ടാ. ഈ ജീവൻ നഷ്ടപ്പെടുമ്പോൾ രക്തം കട്ടപിടിക്കാൻ തുടങ്ങും, കുതിച്ചോടാനുള്ള കഴിവ് നഷ്ടപ്പെടും, എന്ത് ചെയ്യുമെന്ന വെപ്രാളത്തിൽ രക്തങ്ങൾ ഞരമ്പുകളിൽ കെട്ടി നിൽക്കും. അതുകൊണ്ടാ മരിച്ച മൂന്നാമത്തെ മണിക്കൂറിൽ മയ്യത്തിന്റെ ചെവിയിലൂടെ രക്തം പുറത്തേക്ക് ചാടും, മൂക്കിലൂടെ ചാടും. അത് കാണുമ്പോഴേക്കും ജനങ്ങൾ പറയും മയ്യത്തിന്റെ മണം വരാൻ തുടങ്ങും, ഇനി എത്രയും പെട്ടെന്ന് മറമാടണം. കൊണ്ടുപോകാറില്ലേ? മയ്യത്തുമെടുത്ത് ആറടി മണ്ണിലേക്ക് നടന്നു പോകുമ്പോൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ആറടി മണ്ണിലേക്ക് വെച്ച് മൂന്ന് പിടി മണ്ണും വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി കുടുംബക്കാര് തിരിച്ചു പോകും. ഏറ്റവും നല്ലൊരു യാത്രയപ്പ് ആറടി മണ്ണിലേക്ക് വെച്ചിട്ട് പറയും അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദസ്വാൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. പടച്ചോനെ ഞങ്ങൾ എന്നെ ഏൽപ്പിച്ചു തന്നു, ഇനി നീ നോക്കിക്കോ എന്റെ മലക്കുകളെ. ആ ചോദ്യം നീ ചോദ്യം തുടങ്ങിക്കോ. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന് പറയാനുള്ള കഴിവ് കൊടുത്തോ. ഇന്ന് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോയി മണിക്കൂറുകൾക്കുള്ളിൽ നമ്മുടെ ശരീരം അങ്ങനെ വല്ലാതെ വല്ലാതെ മണക്കാൻ തുടങ്ങും. ദുർഗന്ധം പരന്നു കൊണ്ടിരിക്കുമ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാവും. ഇനിപ്പോട്ടെ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ മയ്യത്തിന്റെ വയറ് വീർക്കാൻ തുടങ്ങും. വീർത്ത് വീർത്ത വയറ് 48 മണിക്കൂർ ആകുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങും. 48 മണിക്കൂറിന് ശേഷം പൊട്ടിത്തെറിക്കുന്ന വയറിനുള്ളിൽ നിന്നും അതേ ശരീരത്തിൽ നിന്ന് പുഴുക്കളുടെ സ്ഥാനങ്ങൾ അറിയിച്ചു തുടങ്ങും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തൊട്ടടുത്തുള്ള മാവിൽ മാങ്ങ പഴുത്ത് കിടക്കുമ്പോൾ ആ മാങ്ങ അരിഞ്ഞു കൊണ്ടുപോകുന്ന മനുഷ്യന്റെ ഉള്ളിൽ ആ മാങ്ങ അരിഞ്ഞപ്പോ കാണുന്നത് പുഴുക്കളാണെങ്കിൽ ആരാ മനുഷ്യരെ ആ പുഴുക്കളെ ഉള്ളിൽ വെച്ചത്? ആരാ പുഴുക്കളെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്തത്? ലോകത്തിന്റെ റബ്ബോർമ്മപ്പെടുത്തി അല്ലാഹു സാധിച്ചത് കുൻ ഫയകൂൻ, നിങ്ങൾക്കുണ്ടാവണമെന്ന് റബ്ബ് തീരുമാനിച്ചാൽ അതുണ്ടാകുമെന്ന് പഠിപ്പിച്ച റബ്ബ് പറഞ്ഞു നിന്റെ ശരീരത്തിൽ അതേ കോലത്തിൽ അതേ നിന്റെ ജീവിതത്തിൽ പുഴുക്കൾ നിന്റെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരും. അതുകൊണ്ടാ തഴവ കുഞ്ഞുമോത് മുസ്ലിയാർ പാടിയതും കബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസ്മാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ സന്തോഷമാണ് അവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ കുഴിയിലേക്ക് വീഴും. അടർത്തി മാറ്റാൻ പോലും സാധ്യമല്ലാത്ത നിലക്ക് റബ്ബ് ഘടിപ്പിച്ച ഈ രണ്ട് കണ്ണിന്റെ മണികൾ, ഈ രണ്ട് കണ്ണിന്റെ കൃഷ്ണമണികളടക്കം കുഴിയിലേക്ക് താഴ്ന്നു പോകും.
ആ കാഴ്ചയെ പറ്റി ആ പിന്നീട് തഴമ മുസ്ലിയാർ പാടിയതും. അങ്ങനെ നിന്റെ കബറിലേക്ക് ചേർത്ത് വെക്കുമ്പോ നിന്റെ കണ്ണുകൾ താഴ്ന്നു പോകുമ്പോ യജന്തുക്കളും പുഴുക്കളും നിന്റെ ശരീരം തിന്നുമ്പോ നിന്റെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾക്ക് ഭയം തോന്നുന്ന രീതിയിൽ കാണുമേ ഗുഹ രണ്ട്. ആ ഗുഹയാക്കപ്പെടുന്ന രീതിയിൽ മണ്ണോട് ചേരേണ്ട ഒരു ജീവിതം മാത്രമാ മനുഷ്യരെ ദുനിയാവ്. അതാ ലോകത്തിന്റെ ഹബീബായ തിരുദൂതൻ പഠിപ്പിച്ചതും. തന്റെ ഈത്തപ്പന ഓലയിൽ കിടന്നു പുറംഭാഗമാകെ ഈത്തപ്പനെ ഓലയുടെ അടയാളം കണ്ടപ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ മുൻപിലേക്ക് വന്ന് നിൽക്കുന്ന ഒരു രംഗണ്ട് മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻഭാഗത്തെ പാടുകളൊക്കെ കണ്ടപ്പോ ഉമർ റളിയല്ലാഹു ചോദിച്ചു, റസൂലേ, നമ്മളുടെ രാജ്യത്തിന്റെ മക്കയുടെ വലുപ്പം പോലും ഇല്ലാത്ത കിസ്ര ചക്രവർത്തിമാർ, റോമൻ ഭരണാധികാരികൾ സപ്രവഞ്ച കട്ടിലിൽ ഉടയാടകളുടെ ഭംഗിയിൽ കിടക്കുമ്പോ ഇക്കണ്ട നാടിനെയൊക്കെ ഇസ്ലാമിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചക, താങ്കൾ എന്തിനിത്ര ദാരിദ്ര്യത്തിൽ ജീവിക്കണം? നിങ്ങൾക്ക് ഞാനൊരു ഈത്തപ്പനയുടെ ഭംഗിയുള്ള കിടക്ക ഒരുക്കട്ടെ റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ പുഞ്ചിരിയോടെ ഉമർ റളിയല്ലാഹുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമർ, കുൻ ഫി ദുനിയാ കഅന്നക വരീബ് ഔ ഫി ഗാബിരി സബീൽ. ഉമറേ, നമ്മൾ ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരൻ മാത്ര, ഒരു പരദേശി മാത്ര. നമ്മളെക്കാൾ വലിയ മുന്തിയന്മാരൊക്കെ നന്മണ്ടയും കവിനിയിലും കഴിഞ്ഞുപോയിട്ടുണ്ട്. സ്വത്തുക്കൾ വാരിപ്പിടിച്ചവര്, ഒറ്റക്ക് അനുഭവിച്ചവര്, ഒരുപാട് സ്വപ്നം കണ്ടവര് ഇല്ലേ? ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, കോഴിക്കോട് ശാത്തുലി പള്ളിയിൽ 11 കൊല്ലം മുൻപ് ഖുത്ബക്ക് തുടങ്ങുമ്പം ഒന്നാമത്തെ സെഫ് കണ്ട പല മുഖങ്ങളും ഇന്ന് അവിടെ ഇല്ല, മണ്ണിന്റെ അടിയില. അതുകൊണ്ടാ റബ്ബടക്കട ഓർമ്മപ്പെടുത്തിയതും, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്രാ. മനുഷ്യരെ, നിങ്ങൾ അടക്കിടക്കൊന്ന് ഓർമ്മിക്കണം, മിൻഹാ ഖലഖ്നാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ വഫീഹാ നുഈദുകും, അതേ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും. അതോടെ തീരുമോ? അതോടെ അവസാനിക്കുമോ? ഇല്ല, ഇല്ലെന്ന് പറഞ്ഞിട്ട് റബ്ബ് വീണ്ടും പറയുന്ന വാക്ക് വമിൻഹാ തുഹരിജുക്കും താറതൻ നുഹ്റാ. ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹിന്റെ മുൻപിലേക്ക് വരും. ആളിക്കത്തുന്ന തീജ്വാലകൾ നരകത്തീയിന്റെ അരികിൽ അള്ളാഹു ഒരുമിപ്പിച്ചു കൂട്ടുമ്പോ, വൈദൽ ജന്നതു ജിലിഫത്തെ, നരകം വലക്ക് വാങ്ങി വലിച്ചു കൊണ്ടുവരുമ്പോ, സ്വർഗം ഹാജരാക്കപ്പെടുമ്പോ, വൽ മലായികത്തു സഫൻ സഫാ, മലക്കുകൾ അണിയടികളായി നിൽക്കുമ്പോ, നിങ്ങളെ ഞാൻ കൊണ്ടുവരും, നിങ്ങളെ ഞാൻ കൊണ്ടുവരും. അന്ന് എന്റെ വിചാരണ നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാനാവാതെ നിങ്ങൾ എന്റെ ഉത്തരം പറയേണ്ടി വരും. ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ സഹാബാക്കൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞു. അതുകൊണ്ടാ ഈ ലോകത്ത് നിന്നും നമ്മൾ ഒരു യാത്ര ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആ യാത്ര അവസാനിക്കുന്നത് ഖബറിലാ. ഈ കൂട്ടത്തിലുള്ള പല വയസ്സന്മാരോടും ചോദിച്ചോക്കൂ, ഇനി ചെറുപ്പക്കാരോടും. നമ്മളോടൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയലില്ലേ, എന്താ വിശേഷം, 19 വയസ്സായി, പഠിച്ചവൻ ഇത്രയും തന്ന്, ഇനി പഠിച്ചവൻ വിളിച്ചാൽ അങ്ങ് പോണം, ഇത്രയും കാലം സമാധാനത്തിൽ ജീവിച്ചു, മക്കളെയൊക്കെ കെട്ടിച്ചു. അപ്പൊ നമ്മളെ വിചാരം നമ്മൾ നല്ല രസത്തിൽ ജീവിച്ചതാണ്? അല്ല, നമ്മള് നമ്മളെ കബറിലേക്കുള്ള യാത്ര 50 കൊല്ലം പൂർത്തിയാക്കിയതാ. എവിടെയാണോ റബ്ബ് തീരുമാനിച്ച സെക്കൻഡ്, അവിടേക്ക് നമ്മൾ ചെല്ലും, അവിടേക്ക് നമ്മൾ എത്തും. ആ സെക്കൻഡിൽ പടച്ച റബ്ബിന്റെ 6 അടി മണ്ണിലേക്ക് ഞാനുങ്ങളും മടങ്ങും. അതുകൊണ്ടാ മുൻഗാമികളായ ഉലമാക്കൾ പാടിയതും, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാഖിയ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ. വലത്തുക ഉമ്മുക, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചത്, അഥവാ നിന്റെ ഉമ്മ നിന്നെ മുന്നിൽ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്, അഥവാ നിന്റെ മാതാവ് നിന്നെ ഗർഭം ധരിച്ച് പ്രസവിച്ചത്, കരയുന്നവനായിക്കൊണ്ടാണെങ്കിൽ അന്ന് വന്നാ സുഹൗലക യദ്ഹകൂന സുറൂറാ, നിന്റെ ചുറ്റുഭാഗത്തുള്ളവർ നിന്റെ ആ കരച്ചില് കണ്ട്, നിന്റെ ആ കരച്ചില് കണ്ട് സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി കൈകൊണ്ട് വാങ്ങി നിന്റെ ചെവിയിൽ വാങ്ങുകൊടുത്ത് പരസ്പരം സ്നേഹത്തോടെ നിന്റെ കവിളുകളിലേക്ക് സന്തോഷത്തിന്റെ ചുംബനങ്ങൾ നൽകുമ്പം നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ മനുഷ്യ? വന്നാ സുഹൗലക യഹ്സനൂന ഹസീന, ചുറ്റു
ചുറ്റുഭാഗത്തുള്ളവർ വിതുമ്പിക്കൊണ്ട് കരയുമ്പോ, നെഞ്ചു പൊട്ടി കരയുമ്പോ, അവർക്ക് നടുവിൽ ഒന്നുമില്ലാത്തവനെ പോലെ കിടന്നുറങ്ങുന്ന ഒരു യാത്രയെ പറ്റി നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം, ആ യാത്രയുടെ തുടക്കമാണ് നിന്റെ ആയുസിന്റെ തുടക്കം. ആ ആയുസ് നിനക്ക് റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് പ്രതീക്ഷിക്കാവുന്നത് ആ ആറടി മണ്ണിലേക്കുള്ള യാത്രയും ആറടി മണ്ണിലുള്ള ലോകവും അല്ലാഹുവിന്റെ ഹശർ എന്ന മൈതാനിയും മാത്രമാണ്. ആ ലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുക.